കാലവർഷക്കെടുതിയിൽ കൃഷി നശിച്ച വാഴ കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭിച്ചില്ലെന്ന് പരാതി. ജില്ലയിൽ തന്നെ 1 കോടിയിലധികം രൂപ ഈ ഇനത്തിൽ കർഷകർക്ക് ലഭിക്കാനുണ്ട്. ഒരു വാഴയ്ക്ക് 3 രൂപ പ്രീമിയം എന്ന നിരക്കിലാണ് ഇൻഷൂർ ചെയ്യുന്നത്. കുലച്ച വാഴയ്ക്ക് 300 രൂപയും കുലയ്ക്കാത്തവയ്ക്ക് 150 രൂപയുമാണ് കൃഷി നശിച്ചാൽ കർഷകന് ലഭിക്കേണ്ടത്. ഇൻഷൂർ വ്യവസ്ഥയനുസരിച്ച് ഓരോ വാഴയ്ക്കും താങ്ങുകാലും കയറും കെട്ടണമെങ്കിൽ നല്ല തുക മുടക്കണം. എന്നാൽ വാഴ നശിച്ചാൽ ഇൻഷൂർ പരിരക്ഷ ലഭിക്കുമെന്ന പ്രത്യാശയാണ് കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ ചുള്ളിയിൽ ചേനാട്ട് സിബിയും സുഹൃത്തും ചേർന്ന 5000 വാഴകൾക്കാണ് 2018-19 ഇൻഷൂർ ചെയ്തത്. കൃഷിനാശം സംഭവിച്ചയുടനെ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഇൻഷൂർ തുക ലഭിച്ചിട്ടില്ല. ഇങ്ങനെ നിരവധി കർഷകരാണ് ഇൻഷൂർ തുക ലഭിക്കാനായി കാത്തിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഫണ്ട് ലഭ്യമാകാത്തതാണ് ഇൻഷൂർ തുക നൽകാൻ കാലതാമസം വരുന്നതെന്നാണ് തവിഞ്ഞാൽ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന വിവരം. വാഴക്കുലയുടെ വിലയിടിവിലും കൊറോണ വ്യാധിയുടെയും പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. ഞാനൊരു വാഴകൃഷിക്കാരനാണ്, കർഷകനാണ്. 2019 ഓഗസ്റ്റിലെ പ്രളയത്തിൽ എൻ്റെ ഒരു 5000 ഉണ്ടായിരുന്നു. 5000 ഞാൻ 3 രൂപ പ്രകാരം ഇൻഷൂർ ചെയ്തതാണ്. ആ ഇൻഷൂർ ചെയ്ത പ്രകാരം അധികൃതർ വന്ന് നോക്കുകയും ആ വാഴ 2100 വാഴ പോയതായിട്ട് അത് ചിട്ടപ്പെടുത്തി പോയതുമാണ്. അതിൻ്റെ ഫോട്ടോയും കൊടുത്തതാണ്. ആ പൈസ, ഇൻഷുറിൻ്റെ പൈസ 3000 അടച്ചതുമാണ്. 15000 രൂപ അടച്ചതാണ്. ഇതുവരെയായിട്ടും അതിന് മേലെ ഒരു നടപടി വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മാനന്തവാടി കൃഷിഭവനിൽ പോയി ചോദിച്ചപ്പോൾ അവർ 31 March ആ പൈസ തരാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതുവരെ അതിന് അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ നമ്മൾ കൃഷിക്കാർ ഈ വർഷവും കയറ് പോലും മേടി 10 രൂപ വിലയാണ് ഇപ്പോൾ വാഴക്കുലയ്ക്ക് വില. ഈ വർഷവും വാഴ വെച്ചിട്ടുണ്ട്. കയറ് പോലും മേടിക്കാനുള്ള നിവൃത്തിയില്ലാത്ത ദേവദാസ്, വയനാട് വിഷൻ, വാളാട്.